ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നാം ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ജനനപ്പെരുന്നാളിനോട് അഥവാ ക്രിസ്മസിനോട് പ്രതികരിച്ച പലരെയും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരു സുവിശേഷം കേൾക്കുമ്പോൾ അത് പല രീതിയിൽ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റും. അയാളുടെ മനസ്സിൻ്റെ നന്മയും നന്മയില്ലായ്മയും പലപ്പോഴും അയാളുടെ ചിന്താഗതികളെ പല വിധത്തിൽ വിഭിന്നമാക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:15 നമ്മൾ കാണും, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേദലഹ്യം വരെ പോകാം. സത്യത്തിൽ സുവിശേഷം സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ് അയാൾ ഒരു യാത്രയിലേക്ക് തിരിയുമെന്നുള്ളത്. വിദ്വാന്മാരെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അവർ ബുദ്ധിശാലികളാണ്, ജ്ഞാനികളാണ്. അവർ പ്രകൃതി വഴി ദൈവത്തെ തിരിച്ചറിയാൻ മനസ്സുകൊണ്ട് വളർന്നവരാണ്. അവരൊരു നാളിൽ കണ്ടെത്തിയ ഒരു നക്ഷത്രം, ആ നക്ഷത്രം അവർക്ക് നൽകിയൊരു സന്ദേശം ഇതാണ്, ഇതാ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജാവ് മനുഷ്യനായി പിറന്നിരിക്കുന്നു. അവർ അതിൻ്റെ ഒരു പ്രഘോഷകരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര അവരെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച്. ഹേരോദാവും കേട്ടു സുവിശേഷം, പക്ഷേ അത് അയാളുടെ മനസ്സിനെ കൂടുതൽ കഠിനമാക്കി തീർത്തു. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും വധിക്കാൻ പാകത്തിന് അയാളുടെ ഹൃദയം കൂടുതൽ വികൃതമായി തീർത്തു. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രകാശവും ചൈതന്യവുമൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധമായ ഒരു എളിയ മനസ്സ്, അത് നമുക്കുണ്ടാവണം. അതുണ്ടായാലേ സുവിശേഷത്തിൻ്റെ ചൈതന്യവും രക്ഷയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു, അതെല്ലാ മതങ്ങൾക്കുമുണ്ട്. എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ സമുദായങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ വേർപെടുത്തി നിർത്തിയിരിക്കുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തുവിൻ്റെ അഴമായ രക്ഷയുടെ സ്നേഹവും ഒരു ജീവിതവുമാണ്. ആ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടാൽ ക്രൈസ്തവർ എന്ന നാമത്തിന് പോലും വലിയ പ്രസക്തിയില്ലാതാകും. അതുകൊണ്ട് ഈ ക്രിസ്മസ് ക്രിസ്തു നമ്മളിൽ ജനിച്ചു വളരാനും ക്രിസ്തുവിൻ്റെ സ്നേഹം പരത്താനും തക്കവണ്ണം ശുദ്ധീകരിക്കപ്പെട്ട എളിമപ്പെട്ട സ്നേഹം നിറഞ്ഞ ഒരു മനസ്സായി തീരട്ടെന്ന പ്രാർത്ഥനയോടുകൂടി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവനാമത്തിൽ മുഹത്തുണ്ട്.